നമസ്കാരം. എല്ലാവർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന അദ്ദേഹത്തിലേക്ക് ഒരിക്കലൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാംസങ്ങിന്റെ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററാണ്. സൈഡ് ബൈ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വലിയ രണ്ട് ഡോറുകൾ, ഈ രണ്ട് ഡോറുകളിലും ഇടത് സൈഡില് ഫ്രീസറും വലത് സൈഡില് ഫ്രിഡ്ജും, ഇങ്ങനെയാണ് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് വരിക. രണ്ടും വലിയ അലമാര പോലെയുള്ള രണ്ട് ഡോറുകൾ, അതാണ് സൈഡ് ബൈ സൈഡ് എന്ന് പറയുന്നത്. സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ഏകദേശം 653 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന്റെ ഉൾവശത്തിന് വരുന്നത്. അളവാണ് പറയുന്നത്, ഉൾവശത്തിന്റെ വ്യാപ്തി ഏകദേശം 653 ലിറ്റർ കപ്പാസിറ്റിയാണ് ഉൾക്കൊള്ളാവുന്ന. മോഡൽ വരുന്നത് RS76CB811333HL എന്ന് പറഞ്ഞ മോഡലാണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഏകദേശം ഒരു ഇവിടുത്തെ വരുന്നത് 91 സെന്റിമീറ്റർ ആണ്. ഡെപ്ത് ഏകദേശം 72 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1.78 മീറ്ററോളം ഇതിന് ഹൈറ്റും വരുന്നുണ്ട്. ഇതിന്റെ വെയിറ്റ് ഏകദേശം 100 kg ആണ്, 100 കിലോ ഒരു കിൻഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വെയിറ്റും ഈ ഒരു റെഫ്രിജറേറ്ററിന് വരുന്നുണ്ട്. ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി ഞാൻ പറഞ്ഞിരുന്നു 653 ലിറ്റർ ആണ്. 3-സ്റ്റാർ റേറ്റിംഗിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 653 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീസർ പോർഷൻ മാത്രം, ഫ്രീസറിന്റെ സൈഡ് മാത്രം 244 ലിറ്ററോളം സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് മാത്രം 409 ലിറ്ററോളം സൈസും ഇതിന്റെ വ്യാപ്തി വരുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാസ് റെഫ്രിജറന്റ് വരുന്നത് 6600 CA എന്നുള്ള റെഫ്രിജറന്റ് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. 6600 A എന്നുണ്ട്. ഏകദേശം 72 ഗ്രാമോളം ഇതിനകത്ത് ഫിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ അളവ് അതാണ് 72 ഗ്രാം. സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നമുക്കറിയാം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സാംസങ്ങിന്റെ ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം ആ ഒരു കമ്പനിയുടെ കീഴിൽ. ഏകദേശം ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് മാർക്കറ്റിൽ പല വിലയാണ്. ഏകദേശം 99,000 അതല്ലെങ്കിൽ 96,000-95,000 മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 99,000-96,000 ഒക്കെ പലയിടങ്ങളിലായിട്ട് ഇതിന് മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട്. ഏകദേശം ഒരു റേറ്റ് പറയുകയാണ്, 96,000 രൂപയോളം വരുന്നുണ്ട്. ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്തായി. ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സിമ്പിളാണ്. 20 വർഷമാണ് കംപ്രസറിന് മാത്രം വരുന്നത്. ഡിജിറ്റൽ ഇൻവേർട്ടർ കംപ്രസറാണ് വരുന്നത്. ഡിജിറ്റൽ ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ വേരിയബിളായിട്ട് ലോ സ്പീഡ്, ഹൈ സ്പീഡ്, നമുക്ക് വേരിയബിളായിട്ട് ഇതിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റെഫ്രിജറേറ്ററിന് കഴിയും എന്നുള്ളതാണ്. അതിനകത്ത് ഓഫ് ആകുന്നില്ല. വേരിയബിൾ സ്പീഡിൽ ചൂട് കൂടുന്ന സമയത്ത് സ്പീഡ് കൂടിയും കൂളിംഗ് കൂടുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കുറച്ചും. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഇപ്പോൾ 15 ഡിഗ്രിയാണ്, ആ 15 ഡിഗ്രി ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സ്പീഡ് കൂട്ടിയും സ്പീഡ് കുറച്ചും പ്രവർത്തിക്കാൻ, ഇതിലുള്ള ഫാനിന് മോട്ടറിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡിജിറ്റൽ ഇൻവേർട്ടർ കംപ്രസർ കൊണ്ടുള്ള പ്രത്യേകത. ഈ ഡിജിറ്റൽ ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ ആ കംപ്രസറിന്റെ ഉള്ളിലുള്ള മോട്ടറാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ആ മോട്ടർ നമുക്കറിയാം, ഇപ്പോൾ വിപ്ലവം തീർത്തിരിക്കുന്ന BLDC ടെക്നോളജി, BLDC മോട്ടറുകളുണ്ട്. ട്രിപ്പിൾ ഫേസ് വരുന്നത്, 3 ഫേസിൽ ഉൾപ്പെടുന്ന ചെറിയ കറണ്ടിലും ഹൈ വോൾട്ടേജിലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. വളരെ ചെറിയ സ്പീഡിലും ഹൈ സ്പീഡിലും പ്രവർത്തിക്കാൻ കഴിയും. കുറഞ്ഞ കറണ്ട് ചാർജ് മാത്രം മതി. ഇതിന് ട്രിപ്പിൾ ഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടർ കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത്, BLDC എന്ന് വിളിക്കുന്നത്. BLDC ടെക്നോളജിയുള്ള മോട്ടർ ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു മോട്ടറിൽ പ്രവർത്തിക്കുന്ന കംപ്രസറാണ് ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സാംസങ് പേരിട്ടിരിക്കുന്നത് ഡിജിറ്റൽ ഇൻവേർട്ടർ കംപ്രസർ എന്നാണ്. അതൊരു ടെക്നോളജിയാണ് അവർ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വാറണ്ടി ഞാൻ പറഞ്ഞത് കംപ്രസറിന് മാത്രം 20 വർഷമാണ് വാറണ്ടി പറയുന്നത്. അതുപോലെ തന്നെ 1 ഇയറാണ് ഫുൾ വാറണ്ടി. ബോഡിക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമുള്ള PCB ബോർഡ് അടക്കമുള്ള എല്ലാത്തിനും കമ്പനിയും 1 വർഷമാണ് വാറണ്ടി പറയുന്നത്. ആ 20 വർഷം കംപ്രസറിന് മാത്രമാണ് വാറണ്ടി പറയുന്നത്. അതുപോലെ എടുത്ത് പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് കൺവേർട്ടബിൾ. ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അത് 5 രീതിയിൽ 5-in-1 convertible ആണ് പറയുന്നത്. 5 രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. എന്താണ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത്, കൺവേർട്ടബിൾ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, 5 രീതിയിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇതിന്റെ ഒരു സൈഡ്, അതിൽ വലത് സൈഡ് ഫ്രിഡ്ജും നമ്മൾ നോക്കുമ്പോൾ, അതായത് നമ്മൾ നോക്കുന്ന ഇടത്ത് നോക്കുകയാണെങ്കിൽ വലത് സൈഡ് ഫ്രിഡ്ജും ഇടത് സൈഡ് ഫ്രീസറുമാണ് വരുന്നത്. രണ്ട് അലമാര പോലെ രണ്ട് വാതിലിന്റെ പിറകിലായിട്ട്, രണ്ട് വാതിലാണ് ഇത് വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇടത് വാതിലിന്റെ പിറകിൽ ഫ്രീസറും വലത് വാതിലിന്റെ പിറകിൽ, അതായത് ഡോറിന്റെ പിറകിൽ ഫ്രിഡ്ജുമാണ് വരിക. രണ്ട് ഡോറുകളിലേക്കായി രണ്ട് കമ്പാർട്ട്മെന്റ്. അപ്പം നോർമൽ ആയിട്ട് ഇതിന്റെ കൺവേർട്ട് ചെയ്യുന്ന രീതി, നോർമൽ മൂഡ് എന്ന് പറയുന്നത്, 5 രീതി 5-in-1 convertible പറയുന്നത്, ഒന്നാമത്തെ നോർമൽ മൂഡാണ് കൺവേർട്ടബിൾ, ഒന്നാമത്തെ മൂഡ് നോർമൽ മൂഡാണ്. അതായത് ഇടത് സൈഡ് ഫ്രീസർ കമ്പാർട്ട്മെന്റും വലത് സൈഡ് ഫ്രിഡ്ജ് കമ്പാർട്ട്മെന്റും നോർമൽ രീതിയിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ മൂഡ് എന്ന് പറഞ്ഞാൽ സീസണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂഡാണ്. ഒരു ആ ഒരു ഓപ്ഷനിൽ വരുന്ന സീസണൽ എന്നുള്ള കൺവേർട്ടബിൾ മൂഡിൽ വരുന്നത് ഇടത് സൈഡിലെ ഫ്രീസർ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെക്കാം, വലത് സൈഡിൽ ഫ്രിഡ്ജ് അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വലത് സൈഡിൽ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നു, ഇടത് സൈഡിൽ ഫ്രീസർ ഓഫ് ആയിരിക്കുന്നു.
മൂന്നാമത് വരുന്ന കൺവേർട്ടബിൾ മൂഡാണ് വെക്കേഷൻ എന്ന് പറഞ്ഞ കൺവേർട്ടബിൾ. വെക്കേഷൻ കൺവേർട്ടബിൾ മോഡിൽ വരുന്നതും ഇടത് സൈഡിലെ ഫ്രീസർ ഓൺ ആയിരിക്കുകയും വലത് സൈഡിലെ ഫ്രിഡ്ജ് ഓഫ് ആയിരിക്കുകയും ആണ് ഉണ്ടാവുക. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. വലത് സൈഡിലെ ഫ്രീസർ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻ മോഡിലേക്ക് ഇടുമ്പോൾ ഓഫ് ആകുകയും ഇടത് സൈഡിലെ ഫ്രീസർ ഓൺ ആയിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഭാഗം, ഒരു അലമാല മാത്രം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ സോറി ഒരു വാതിൽ മാത്രം തുറന്നാലും അടച്ചാലും മതിയാവും. അതുപോലെ തന്നെ നാലാമത്തെ മോഡ് കൺവേർട്ടബിൾ മോഡ് വരുന്നത് എക്സ്ട്രാ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. ഈ എക്സ്ട്രാ മോഡ്, എക്സ്ട്രാ ഫ്രിഡ്ജ് എന്നുള്ള മോഡിൽ ഇടത് സൈഡിൽ നമുക്കറിയാം നോർമലി ഫ്രീസറാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗവും വലത് സൈഡിൽ ഓൾറെഡി ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗം, ഇടത് ഭാഗവും വലത് ഭാഗവും ഫ്രിഡ്ജ് തന്നെയായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇടത് ഭാഗത്തെ ഫ്രീസർ ഇരിക്കുകയും ഫ്രീസർ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് ഫ്രിഡ്ജിന്റെ ഇതിലേക്ക് കൂളിങ്ങിനെ ത്വരിതപ്പെടുത്തുകയും അതായത് ഫ്രിഡ്ജായിട്ട് വരികയും വലത് സൈഡിലെ ഫ്രിഡ്ജും അതുപോലെ തന്നെ രണ്ടിടത്തും വലതും ഫ്രിഡ്ജ് വരുമ്പോൾ വലിയൊരു ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ്, ഫ്രീസറിന് പകരം ഫുള്ളായിട്ട് ഫ്രിഡ്ജായിട്ട് എക്സ്ട്രാ ഫ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു മോഡിലോട്ട് കൺവേർട്ടബിൾ മോഡിലോട്ട് മാറുകയാണ്. പിന്നെ അഞ്ചാമത്താണ് ഹോം അലോൺ എന്ന് പറഞ്ഞിട്ടുള്ള, ഇതൊക്കെ സാംസങ് ഇട്ടിരിക്കുന്ന പേരുകളാണ്. പല കമ്പനികളും ഇതേ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പല കമ്പനികളും പല പേരിലാണ് ഇട്ട് വിളിക്കാറ്. സാംസങ് ഇട്ടിരിക്കുന്ന അഞ്ചാമത്തെ കൺവേർട്ടബിൾ മോഡാണ് ഹോം അലോൺ. അതായത് ഹോം അലോൺ എന്ന് പറയുന്നത് ഇടത് സൈഡിൽ ഫ്രീസർ ആയിരുന്നു ആ ചെറിയ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഈ ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യുകയും വലത് സൈഡിൽ നമുക്കറിയാം വലിയൊരു ഒരു കമ്പാർട്ട്മെന്റാണ് ഉള്ളത്, വലിയ കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും ഫ്രിഡ്ജായിരുന്നു വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് പൂർണ്ണമായും ഓഫ് ചെയ്യുകയും ഇടത് സൈഡിലെ ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് ഫ്രിഡ്ജായിട്ട് മാറുകയും അപ്പോൾ ചെറിയൊരു ഏരിയയിൽ ഫ്രിഡ്ജ് ചെറിയൊരു യൂസിന് ഹോം അലോൺ എന്നുള്ള മോഡിൽ വരികയും അതായത് ഇടത് സൈഡിൽ ഫ്രിഡ്ജും വലത് സൈഡിൽ ഫ്രിഡ്ജിന്റെ ഓപ്ഷൻ ഓഫ് ചെയ്തിടുകയും അപ്പോൾ ഫ്രീസറിന്റെ ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ആകുകയും വലത് സൈഡിലെ വലിയ ലാർജായിട്ടുള്ള ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും ഓഫ് ചെയ്തിടുകയും ചെയ്യുന്ന ഒരു മോഡാണിത്. അപ്പോൾ ഇടത് സൈഡിലെ ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ടും ഫ്രിഡ്ജായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ഹോം അലോൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്. ഇത്ര മോഡുകളാണ്, ഇതിന്റെ അത്ര അഞ്ച് മോഡുകളാണ് സാംസങ് ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു ടെക്നോളജിയാണ് ഈ ഒരു ഫ്രിഡ്ജിൽ ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടെക്നോളജിയുടെ പേരാണ് ടിൻ കൂളിംഗ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി. ഈ ടിൻ കൂളിംഗ് പ്ലസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും ഒരു റൊട്ടേഷൻ രീതിയിൽ ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റിന്റെ കൂളിംഗിന്റെ ആ ഒരു സഞ്ചാരം, ആ ഒരു കൺവെൻഷൻ മോഡ്, അതായത് ആ സഞ്ചാരപാത, കൂളിംഗ് സഞ്ചാരപാത എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഒരു സൈഡ് വഴി താഴോട്ട് പിന്നെ ഇടത് സൈഡ് വഴി മുകളിലോട്ട് ഇങ്ങനെ റൊട്ടേഷൻ രീതിയിലായിരിക്കും കൂളിംഗ് ഉണ്ടാകുക. ഫ്രീസറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിലായിരിക്കും ഈ ഒരു കൂളിംഗ് തിരിയുക. ഒന്നിടത്ത് നിന്ന് വലത്തോട്ട് റൗണ്ട് രീതിയിൽ കൂളിംഗ് തിരിയുന്നു, മറ്റൊന്ന് ഫ്രീസറിന്റെ ഭാഗത്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ കൂളിംഗ് തിരിയുക. അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു സൈഡിലൂടെ വരികയും താഴെ നിന്ന് തിരിച്ച് മുകളിലേക്ക് മറു സൈഡിലൂടെ കയറി ഇങ്ങനെ ഒരു റൊട്ടേഷൻ, ഒരു ചുഴി പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലേക്ക്. ഇതിന്റെ കൂളിംഗിന്റെ സഞ്ചാരമാണ്, കൂളിംഗ് സഞ്ചരിക്കുന്ന രീതിയുടെ ഒരു വേവ് പാതയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു രീതിയിലായിരിക്കും ടിൻ കൂളിംഗ് പ്ലസ് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ ഇവർ പറയുന്നത്. ഈ ഒരു സഞ്ചാരപാത കൂളിംഗ്, അതായത് ഇതെന്തിനു വെച്ചിരിക്കുന്നത്, എല്ലായിടത്തും ഒരേപോലെ കൂളിംഗ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സഞ്ചാരപാത കൂളിംഗിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ കൂളിംഗിന്റെ ആ ഒരു ചലനം എത്താ തരംഗം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒരു റൊട്ടേഷൻ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൂളിംഗ് ആയിരിക്കുമെന്നാണ് ടിൻ കൂളിംഗ് പ്ലസ് എന്ന് അവതരിപ്പിച്ചതിൽ ഇവർ ഈ ടെക്നോളജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേരിട്ട് വിളിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ ഈ ഒരു കൂളിംഗിന് മറ്റൊരു പ്രത്യേകത, പച്ചക്കറികൾ 7 ദിവസം വരെ ഒരേ ഫ്രഷ്നെസ്സിലിരിക്കും എന്നുള്ളത്. അതായത് വാങ്ങി വെക്കുമ്പോൾ ഏത് രീതിയിലാണോ പച്ചക്കറി അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഇരുന്നത് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. കാരണം എന്താ വെച്ചാൽ ഭക്ഷണത്തിൽ ഈർപ്പം കൂടുതലും ഈർപ്പം ഉണ്ടാകും, അതേപോലെ തന്നെ അത് പുതുമ ഈർപ്പം ഒട്ടും ചോരാതെ അതിൻ്റെ അതിനകത്തുള്ള ഈർപ്പം കൂടുതലായിട്ട് ഒന്നും ചോരാതെ അതേപോലെ തന്നെ പുതുമയോടുകൂടിയും ഇത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിൻ കൂളിംഗ് പ്ലസ് എന്ന ടെക്നോളജി കമ്പനി അവകാശപ്പെടുന്നത്. ഫ്രിഡ്ജിൻ്റെയും ഫ്രീസറിൻ്റെയും താപനിലയിലെ ഈർപ്പവും അതേപോലെ തന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഇത് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ എങ്ങാനും മറ്റേതെങ്കിലും ഭക്ഷണത്തിലെ ദുർഗന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റുള്ള പദാർത്ഥങ്ങളിലേക്കും കലരാതിരിക്കാനും ദുർഗന്ധം തടയാനും എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ ദുർഗന്ധം തടയുന്നതിനും അതിൻ്റെ സ്വാഭാവിക രുചി, ആ ഒരു ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക രുചി, ഇപ്പോൾ പച്ചക്കറിയാണ് പച്ചക്കറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രുചി നിലനിർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അഞ്ച് രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു 5-in-1 കൺവേർട്ടബിൾ മോഡ് ഇതിനകത്തുണ്ട് എന്ന് അഞ്ച് രീതിയിൽ മോഡ്. അപ്പോൾ ആ ഒരു മോഡിലോട്ട് മാറ്റും. നമുക്കറിയാം പല സമയത്തും നമ്മൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഫ്രീസർ ഭാഗം ഓഫ് ചെയ്തിടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഒരു ഏതൊരു കമ്പാർട്ട്മെന്റും പൂർണ്ണമായും ഓഫ് ചെയ്തിട്ടാൽ എന്തായാലും അതിനകത്ത് ബാറ്ററി നിറയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് ഓഫ് ചെയ്ത് ഏതെങ്കിലും ഭാഗം, ഒരു പോർഷൻ നമ്മൾ ഓഫ് ചെയ്ത് ഇടുകയാണെങ്കിൽ, ഫ്രീസറിന്റെ ഭാഗം അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഭാഗം നമ്മൾ ഓഫ് ചെയ്ത് ഇടുകയാണ് എങ്കിൽ അത് ആക്ച്വലി അത് ഓഫിൽ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും ഒരു 15 ഡിഗ്രി സെൽഷ്യസിൽ ആ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീസർ അവിടെ വർക്കിംഗ് തുടരുന്നതാണ്. അതായത് ഈ 15 ഡിഗ്രി നേരിയ ഒരു താപനില മാത്രമാണ് ആ താപനില, ആ ഒരു കൂളിംഗ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ഫോം ചെയ്യാതിരിക്കാനും ആ കമ്പാർട്ട്മെന്റ് ദുർഗന്ധം പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു 15 ഡിഗ്രിയിൽ അത് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ 15 ഡിഗ്രി സെൽഷ്യസിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കമ്പനി അതിന്റെ കൂടെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അതേപോലെ തന്നെ ഇത് നമുക്ക് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാം അതല്ലെങ്കിൽ നിയന്ത്രിക്കാമെന്ന് കമ്പനി പറയുന്നത്. ഞാൻ കമ്പനി ഒരു ആപ്പ് നമുക്ക് നൽകുന്നുണ്ട്, സ്മാർട്ത്തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS പ്ലേ സ്റ്റോറുകളിലും ആപ്പ് സ്റ്റോറുകളിലും ലഭ്യമായിട്ടുള്ള ഒരു സാംസങ്ങിന്റെ തന്നെ ഒരു ഓസിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് ഇതിന്റെ കൂട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് സാംസങ്ങിന്റെ ഒരു അക്കൗണ്ട് എടുക്കുകയും അതുകൂടെ തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിനെ വൈഫൈ മുഖാന്തരം കണക്ട് ചെയ്യാം. വൈഫൈ മുഖാന്തരം ഈ ഒരു ഫോണും ഈ ഫോൺ ആപ്പും നമുക്ക് ഈ ഫ്രിഡ്ജും തമ്മിൽ കണക്ട് ചെയ്യാം. അതിന്റെ സ്റ്റാറ്റസ് നമുക്കറിയാം. ഈ ഒരു ഫ്രിഡ്ജ് ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ആപ്പിന്റെ പ്രത്യേകത തന്നെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള, ഈ ഫ്രിഡ്ജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് നമ്മൾ ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും നിങ്ങൾക്ക് റെഫ്രിജറേറ്ററിന്റെ ഫ്രിഡ്ജ് അതായത് റെഫ്രിജറേറ്റർ നിരീക്ഷിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അതിന്റെ മോഡുകൾ മാറ്റാം. എങ്ങാനും വാതിൽ തുറന്ന് കിടക്കുകയാണ്, അതായത് ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നിരിക്കുകയാണെങ്കിൽ അത് തുറന്നിരിക്കുന്ന അലേർട്ടുകൾ നമുക്ക് ലഭിക്കും എന്നുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു മോഡല് പൂർണ്ണമായും ഇല്ലെങ്കിലും ഇതിന്റെ ലേറ്റസ്റ്റ് മോഡലുകൾ, വലിയ വലിയ മോഡലുകൾ, ഡിസ്പ്ലേ വരുന്ന മോഡലുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് കുറേ കൂടെ ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ട് വരും. അപ്പൊ ഈ ഒരു മോഡലും ഇതിന് ആപ്പുകൾ വൈഫൈ മുഖാന്തരം കണക്ട് ചെയ്യാമെന്ന് കമ്പനി പറയുന്നുണ്ട്. നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്മാർട്ട് ആയിട്ടുള്ള സ്മാർട്ട് ഫ്രിഡ്ജുകളാണ് ഇപ്പോൾ വരുന്ന മുഴുവൻ. അപ്പൊ സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ മറ്റ് കമ്പനി പറയുന്ന ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷെൽഫുകളാണ്. ഷെൽഫുകൾ നമുക്കറിയാം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ടെംഫേർഡ് ഗ്ലാസുകളാണ്. അത്ര നല്ല ഉറപ്പുള്ള ടെമ്പേർഡ് ആയിട്ടുള്ള ഗ്ലാസുകളാണ് കമ്പനിനകത്ത് വെച്ചിരിക്കുന്ന, നല്ല ഉറപ്പുള്ള ഗ്ലാസുകളാണ്. ഇതിന്റെ ഷെൽഫായിട്ട് കമ്പനി യൂസ് ചെയ്തിരിക്കുന്ന ഒരു തട്ടുതട്ടുകളായിട്ടും. അതിന് ഐസ് മേക്കർ ഉണ്ട്, മാനുവലായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഐസ് മേക്കറും കമ്പനി ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, നമുക്ക് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഡോറെങ്ങാനും തുറന്നു പോവുകയോ തുറന്നിരിക്കുകയോ നമ്മൾ അശ്രദ്ധ മൂലം തുറന്നു പോവുകയോ തുറന്നിരിക്കുകയാണെങ്കിൽ ഡോറിൽ ഒരു അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. അലാറത്തിൽ നമുക്ക് ബെല്ലടിയും നമുക്ക് മനസ്സിലാവും ഡോർ അടഞ്ഞിട്ടില്ല എന്നുള്ള അത്തരം ഡ്രോമാറ്റിക് സെറ്റിപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ആണ് AI എനർജി മൂഡ് എന്ന് പറയും. എനർജി സേവിംഗ് ചെയ്യുന്നതിനൊരു AI എനർജി മൂഡ് ഇതിന്റെ കൂട്ടുണ്ട്. AI സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിക്കൊണ്ട് വൈദ്യുതി ഉപയോഗം കണക്കാക്കിയ വൈദ്യുതി ബില്ലിന്റെ പെർസെന്റേജിൽ കൂടുതലായിട്ട് പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൽ കൂടുതലായിട്ട് ആ ഒരു യൂണിറ്റിൽ കൂടുതലായിട്ട് ടാർഗറ്റ് കവിയുകയും ചെയ്താൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒരു ഇത്ര യൂണിറ്റ് മാത്രമേ ഇന്ന കാലയളവിൽ ഉപയോഗിക്കാവൂ ഫ്രിഡ്ജ് എന്നുള്ളൊരു ഒരു രീതിയിൽ AI സാങ്കേതിക ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, AI എനർജി സേവിംഗ് മോഡ് വെച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇന്ന ഈ ഒരു യൂണിറ്റിന് മുകളിലോട്ട് നമ്മുടെ എനർജി കൂടുകയാണ് എങ്കിൽ, ടാർഗറ്റിൽ കവിയുകയാണെങ്കിൽ അത് 10% വരെ എനർജി സേവിംഗ് മോഡിലോട്ട് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു ഫ്രിഡ്ജ് നമുക്ക് നൽകുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു മാസം ഇത്ര യൂണിറ്റ് ഈ ഒരു ഫ്രിഡ്ജ് എടുക്കാവൂ എന്നുള്ളൊരു പ്രീസെറ്റ് ആക്കി വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം എന്നാണ് കമ്പനി പറയുന്നത്. അപ്പം എനർജി സേവ് ചെയ്യാം, കറണ്ട് ബില്ല് കുറയ്ക്കാം എന്നൊക്കെയാണ് ഇതിന്റെ മറ്റൊരു ആശയം. അതാണ് ഈ ഇതിന്റെ മറ്റൊരു ആശയം. ഈ ഒരു ഡിജിറ്റൽ ഇൻവെർട്ടർ കംപ്രസറിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, അതിന് ഒരുപാട് കാലം ദീർഘായുസ്സുണ്ട് എന്നുള്ളതാണ്. കംപ്രസറിന് ഒരുപാട് കാലം ദീർഘായുസ്സുണ്ട്. മികച്ച കൂളിംഗും വൈദ്യുതി വളരെ കുറച്ചും മാത്രമേ ഈ ഒരു ഡിജിറ്റൽ ഇൻവെർട്ടർ കംപ്രസർ ടെക്നോളജിയിൽ ഉപയോഗിക്കുകയുള്ളൂ എന്നും കൂടെ കമ്പനി ഇതിന്റെ കൂടുതൽ പറയുന്നുണ്ട്. അതാണ് ഇവരുടെ കംപ്രസറിന്റെ ഒരു പ്രത്യേകത. ഇതാണ് ഡിജിറ്റൽ ഇൻവെർട്ടറാണ് ഇപ്പോൾ മുഴുവനായിട്ടും എല്ലാ ഫ്രിഡ്ജുകളും വരുന്നത് ഇൻവെർട്ടർ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഇല്ല, എല്ലാ ഫ്രിഡ്ജുകളും ഇപ്പോൾ വരുന്ന എല്ലാ ഫ്രിഡ്ജുകളും ഈ ഒരു ഇൻവെർട്ടറിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് ഒരുപാട് വിശദീകരിക്കാൻ വന്നിട്ടുണ്ട്, ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ സഡനായിട്ട് ബ്രേക്ക് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചെയ്യുന്ന പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏറ്റവും അതുവരേക്കും ശുഭപ്രതീക്ഷകൾ ശുഭചിന്തകൾ നിർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സമൂഹം ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. സൈനിങ് ഓഫ്.